വിഷുവും ഈസ്റ്ററും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ ശമ്പളം കിട്ടുമെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ. വിഷുവിനും ശമ്പളമില്ല, ഈസ്റ്ററിനും ശമ്പളമില്ല. അതുകൊണ്ട് ഈ ഉത്സവകാലം ഈ ജീവനക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസങ്ങളുടെയും ദുരിതത്തിന്റെയും ഒക്കെ നാളുകളാണ്. അവർക്ക് എന്താണ് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ എന്ന് നമുക്ക് പരിശോധിക്കാം. അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് കാണാം. നാടും നഗരവും വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. സമൃദ്ധിയാണല്ലോ വിഷുവിൻ്റെ സങ്കല്പം. വിഷുവടക്കമുള്ള ഉത്സവ നാളുകളെ സ്വീകരിക്കാൻ മലയാളി വിപണിയിലേക്ക് പാഞ്ഞെത്തുന്ന സമയമാണിത്. ഇല്ല, പട്ടിണിയാ. വിഷുവല്ല, വിഷു ആയിട്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് പട്ടിണി, ഞങ്ങൾ പട്ടിണി, എന്നും പട്ടിണിയാണ്. നമ്മളെ നമുക്ക് ദുരിതം മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ടിലാണ്, സമ്മതം കിട്ടാതെ ബുദ്ധിമുട്ടിലാണ്. ഒരു വീസ കൊണ്ട് നമുക്ക് ലീവൊന്നും കിട്ടിയില്ല, ഒരു വീസ ലീവ് കിട്ടുള്ളൂ. വീട്ടിലിപ്പോൾ ആകെ വിഷുവായിട്ട് നല്ലൊരു ദിവസമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ആഘോഷിക്കേണ്ട ഈ സാഹചര്യത്തിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ എല്ലാവരും. ഇല്ലേ, സ്വർണ്ണക്കടയുടെ പരസ്യം പറഞ്ഞ പോലെ പണിക്കുറവുമില്ല, പണിക്കൂലിയില്ലെന്ന് പറഞ്ഞൊരു അവസ്ഥയായി. കെ എസ് ആർ ടി ജീവനക്കാർക്ക് മാത്രമേ ഏതാ രണ്ടാം കട വരെയാണ് സർക്കാർ കാണിക്കുന്ന പരിപാടി. അത് ശരിയായ നടപടിയാണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിഷുവാണ് ഈസ്റ്റർ വരുന്ന, എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടാണ്. ഇത് മാത്രം ആശ്രയിച്ച് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടാണ്. എങ്ങനെ മുന്നോട്ട് പോകാൻ? പോവാതിരിക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പോണു. ശമ്പളം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിഷു കൈനീട്ടം പോയിട്ട് ചെയ്ത ജോലിക്ക് ശമ്പളം പോലും കിട്ടാത്ത ഒരു കൂട്ടരുണ്ട് സർക്കാർ ജീവനക്കാർക്കിടയിൽ. അത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരാണ്. ശമ്പളത്തിനായി സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. അതും മാനേജ്മെൻറ്റ് എൻ്റെ പിടിപ്പുകേടിൽ നിന്നാണ് ഈ ശമ്പള നിഷേധം ഉണ്ടായിരിക്കുന്നത്. ഈ മാനേജ്മെൻ്റ് നിലപാട് പലപ്പോഴും തൊഴിലാളി ദ്രോഹ നിലപാടുകളാണ് മാനേജ്മെൻറ്റ് പുലർത്തിപ്പോരുന്നത്. ഇതൊരു നമുക്ക് അംഗീകരിക്കാൻ പറ്റിയൊരു രീതിയല്ല ഇപ്പം മാനേജ്മെൻറ്റ് കുറേ നാളുകൊണ്ട് തുടർന്ന് വരുന്നത്. തൊഴിലാളികളോട് എന്തോ വൈരാഗ്യമുള്ള മാതിരിയാണ് കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റ് പെരുമാറുന്നത്. ഇതിൻ്റെ പേരിൽ എൻ്റെ എനിക്ക് എന്ത് പണി വന്നാലും പ്രശ്നമൊന്നുമില്ല, മാനേജ്മെൻറ്റ് ഉണ്ടാക്കുന്നതാണ്. ഇത് എന്തുകൊണ്ട് ജീവനക്കാർ പണിയെടുത്ത കാശല്ല അവർ ചോദിക്കുന്നത്? അല്ല, പണിയെടുക്കാത്ത കാശല്ല ചോദിക്കണം? ഞങ്ങൾ ജോലി ചെയ്യുന്ന ആണ്ടല്ലേ, ശമ്പളം തരാത്ത ഞങ്ങളെ. അതെ, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണതന്നെ നല്ലത്, കൊടുക്കണമായിരിക്കും. നമ്മളെ പോലെ തന്നെ അവരും വർക്ക് ചെയ്യാനില്ല, രാപ്പറില്ലാണ്ട്. അപ്പോൾ അവർക്ക് തന്നെ വേദന കിട്ടാൻ ശരിക്കുന്ന വിധത്തിൽ തന്നെയാണ്. പുതിയ ബഡ്ജറ്റിലല്ലേ 50 കോടി തരട്ടതില്ല, എത്ര സ്വിഫ്റ്റ് ബസ്സുകൾ വന്നിട്ടുണ്ട്, എ സി നോൺ എ സി ആയിട്ട്. അപ്പോൾ അതിൽ നിന്നൊരു വിഹിതം കൊടുത്തുവിടായിരുന്നു. ഒരു ബസ്സോ രണ്ടോ ബസ്സോ കുറച്ച് ബസ് ഇറക്കിയിരുന്നെങ്കിൽ ആ വിഹിതം കൊടുക്കാൻ പറ്റില്ലായിരുന്നു. വീടുണ്ട്, കുടുംബമുണ്ട്, എല്ലാവരെയും പോലെ വിഷു കൈനീട്ടം കാത്തിരിക്കുന്നവർ ഇവർക്കുമുണ്ട്. പക്ഷേ നിരാശയാണ് ഫലം. ഒന്ന് പറയാം, എടുക്കുന്ന തൊഴിലിന് കൂലി നൽകാതിരുന്നു മേനി നടിക്കുന്നത് ഒരിടതു സർക്കാരിന് ഭൂഷണമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.